രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ഒന്നിച്ചൊരു സമരം നടത്താൻ പോലും സാധിക്കാത്ത വിധം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റപ്പെട്ടു കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചാൽ പോലും ഏതാനും മണിക്കൂറുകൾ മാത്രമേ അതിനെല്ലാം ആയുസ് കാണുകയുള്ളൂ. 900 പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അധികാര പടവുകളിലെ രാജ്യകിരീടമാണ് എല്ലാവർക്കും അന്നം. അവിടം എല്ലാ ഐക്യവും തകർന്നടിയും. എം കെ സ്റ്റാലിൻ സമീപകാലത്ത് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ. സ്റ്റാലിൻ ചെറിയൊരു രാഷ്ട്രീയ നീക്കത്തിന് ശ്രമിക്കുകയാണ്. എത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ സ്റ്റാലിന് സംശയമുണ്ടെങ്കിലും സ്റ്റാലിൻ്റെ നീക്കത്തെ അത്ര കണ്ട് തള്ളിക്കളയാനൊക്കില്ല. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കെതിരെ സഖ്യസാധ്യത നീക്കത്തിനുള്ള ഐക്യശ്രമവുമായാണ് എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ താൻ രൂപീകരിച്ച ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഫോർ സോഷ്യലിസ്റ്റ് ജസ്റ്റിസിലേക്ക് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ക്ഷണിച്ചുള്ള അദ്ദേഹത്തിന്റെ 36 രാഷ്ട്രീയ നേതാക്കൾക്ക് അയച്ച കത്താണ് ചർച്ചയാകുന്നത്. രാജ്യം മതാന്ധതയുടെയും മതാധിപത്യത്തിന്റെയും ഭീഷണിയിലാണെന്നും സമത്വത്തിലും ആത്മാഭിമാനത്തിലും സാമൂഹിക നീതിയിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നിച്ചാൽ മാത്രമേ ഈ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ പോരാടാൻ സാധിക്കൂവെന്നും അദ്ദേഹം കത്തിൽ പറയുകയാണ്. സോണിയാഗാന്ധി, ലാലു പ്രസാദ് യാദവ്, ഫറൂഖ് അബ്ദുള്ള, ശരത് പവാർ, മമതാ ബാനർജി, ഡി രാജ, സീതാറാം യെച്ചൂരി, എൻ ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, മെഹബൂബ മുഫ്തി, ചന്ദ്രശേഖര റാവു, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെ 36 ദേശീയ പ്രാദേശിക രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കാണ് സ്റ്റാലിൻ കത്തയച്ചിരിക്കുന്നത്. എ ഐ ഡി എം കെ കോർഡിനേറ്റർ ഒ പനീർസെൽവം, പി എം കെ സ്ഥാപകൻ എസ് രാംദാസ്, വി സി കെ നേതാവ് തോൽ തിരുമാളവൻ, വൈക്കോ എന്നീ നേതാക്കൾക്കും കത്ത് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. ഫെഡറലിസത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും തത്വങ്ങൾ കൈവരിക്കാൻ പരിശ്രമിക്കുന്നതിന് എല്ലാ നേതാക്കൾക്കും പൗരസമൂഹത്തിലെ അംഗങ്ങൾക്കും സമാന ചിന്താഗതിക്കാരായ വ്യക്തികൾക്കും സംഘടനകൾക്കുമായി ദേശീയതല പൊതുവേദി എന്ന നിലയിലാണ് ഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമാവുന്ന പൊതുനിയമം പരിപാടി ആവിഷ്കരിക്കുന്നതിനുള്ള മേഖലകൾ തിരിച്ചറിയുന്നതിനും ലക്ഷ്യമിട്ടാണ് പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. സ്റ്റാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സാമൂഹ്യ നീതി ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ ലളിതമാണ്. എല്ലാവർക്കും തുല്യമായ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും അർഹതയുണ്ടെന്ന വിശ്വാസമാണിത്. ഈ അവസര സമത്വം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത സമത്വ സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ ചുവടിലും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരെ പ്രാപ്തരാക്കണം. ജാതി വിവേചനത്തിനോടൊപ്പം ലിംഗവിവേചനവും ഇല്ലാതാക്കാനും ഭിന്നശേഷിയുള്ളവരെ മുഖ്യധാരയിൽ എത്തിക്കാനും നടപടികൾ കൈക്കൊള്ളണം. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സംസ്ഥാനങ്ങളുടെ ഒരു യഥാർത്ഥ യൂണിയൻ എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയം ഒടുവിൽ എത്തിയിരിക്കുന്നതായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മണ്ഡൽ കമ്മീഷൻ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച അതേ ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടി നാം ഒന്നിക്കണം. ഓരോ സംസ്ഥാനത്തും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ അവർക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു. സാമൂഹ്യ നീതിക്ക് തൻ്റെ സംസ്ഥാനം നൽകിയ ഊന്നൽ മൂലമാണ് വലിയൊരു അളവിൽ സംസ്ഥാനത്തെ അസമത്വം ഇല്ലാതാക്കാനും എല്ലാ മേഖലയിലെയും കൂടുതൽ വികസനത്തിനും സഹായിച്ചത്. ഞാൻ ഈ കുറിപ്പ് നൽകുമ്പോൾ നമ്മുടെ തനതായ വൈവിധ്യമാർന്ന ബഹുസാംസ്കാരിക ഫെഡറേഷൻ മതാന്ധതയുടെയും മതമേധാവിത്വത്തിൻ്റെയും ഭീഷണിയിലാണ്. സമത്വത്തിലും ആത്മാഭിമാനത്തിലും സാമൂഹിക നീതിയിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നിച്ചാൽ മാത്രമേ ഈ ശക്തികൾക്കെതിരെ പോരാടാൻ സാധിക്കൂ. ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ചോദ്യമല്ല, മറിച്ച് നമ്മുടെ സ്ഥാപക പിതാക്കന്മാർ ലക്ഷ്യപ്പെട്ട നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ബഹുസ്വര സ്വത്വം പുനഃസ്ഥാപിക്കലാണ്.